എല്ലാവർക്കും നമസ്കാരം. എപ്പോഴും പോലെ ഇന്നും ഒരു ചെറിയ അറിവ് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി വന്നതാണ്. അത് നമ്മുടെ മൊബൈൽ ഫോണുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഈ കാലഘട്ടത്തിൽ മൊബൈൽ ഫോൺ ഇല്ലാത്തൊരവസ്ഥയെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. ഏതാണ്ട് നമ്മുടെ ഒരു അവയവം പോലെ തന്നെ നമ്മളെല്ലായ്പ്പോഴും കൂടെ കൊണ്ട് നടക്കുന്നതാണ്. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളൊരു ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് കുറച്ച് നാൾ മുമ്പ് ചെയ്ത ഒരു സ്റ്റഡിയും അതിൻ്റെ റിസൾട്ടിനെ പറ്റിയാണ്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കൂടെ കൊണ്ട് നടക്കുന്ന നമ്മുടെ മൊബൈൽ ഫോൺ എത്രമാത്രം വൃത്തിയില്ലാത്തതാണ് എന്നുള്ളതിനെ പറ്റിയാണ്. അപ്പോൾ ഈ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ലബോറട്ടറി ആയിട്ട് സഹകരിച്ചാണ് മുന്നോട്ട് പോയത്. ഇപ്പം നമ്മൾ എങ്ങനെയാണ് ഈ സാമ്പിള് കളക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ സ്വാബ് സ്റ്റിക്കാണ്. സ്വാബ് സ്റ്റിക്ക് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റിക്കിൻ്റെ അറ്റത്ത് കുറച്ച് കോട്ടനൊക്കെ ആയിട്ട്, അപ്പോൾ അത് ഏതൊരു പ്രതലത്തിലും നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ സാമ്പിള് സ്വാബ് ചെയ്തെടുക്കാൻ പറ്റും. അതൊരു കൾച്ചർ മീഡിയ ആണ്. കൾച്ചർ മീഡിയം എന്ന് പറഞ്ഞാൽ ബാക്ടീരിയയും വൈറസും കാര്യങ്ങളൊക്കെ വളരാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം. അപ്പോൾ ഈ സ്വാബ് എടുത്തിട്ട് ഈ മീഡിയത്തിൽ വെച്ചിട്ട് നമുക്ക് ഇൻക്യുബേറ്ററുണ്ട്. ഈ ഇൻക്യുബേറ്ററിനകത്ത് 24 മണിക്കൂർ ഫസ്റ്റ് സ്റ്റഡി നമ്മൾ ചെയ്യും, പിന്നെ 48 മണിക്കൂറിൻ്റെ ഒരു സ്റ്റഡി ചെയ്യും. അതിൽ ഇൻക്യുബേറ്ററിൽ വെച്ച് 24 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ മൈക്രോസ്കോപ്പി സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ടീരിയ വൈറസ് ഏതാണെന്ന് വെച്ചാൽ കാണാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് കൂട്ടുകാരുടെ മൊബൈൽ ഫോണിൻ്റെ സാമ്പിളുകൾ ശേഖരിക്കുന്നത്. അത് പ്രോപ്പറായിട്ട് ലേബൽ ചെയ്തു എന്നിട്ട് ലാബിൽ എത്തിച്ചു. നമ്മൾ കൾച്ചർ മീഡിയത്തിലാക്കി. കൾച്ചർ മീഡിയത്തിൽ പ്രോപ്പറായിട്ട് സാമ്പിൾ ശേഖരിച്ച് ഡോക്യുമെൻ്റ് ചെയ്തിട്ട് നമ്മൾ ഇൻക്യുബേറ്ററിൽ വെക്കുകയാണ്. 24 മണിക്കൂർ സ്റ്റഡി ചെയ്ത് 24 മണിക്കൂർ ഇൻക്യുബേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ആ റെഡ് കളറിൽ നിന്ന് മാറ്റമായിട്ട് കാണുന്ന ആ സ്പോട്ടുകൾ, അതൊക്കെ ഈ ജേംസാണ്. ബാക്ടീരിയ വൈറസ് കാര്യങ്ങളെല്ലാം വളർന്നു വന്നതൊക്കെയാണ് കാണുന്നത്. ഇതിനെ നമ്മൾ പ്രോപ്പറായിട്ട് മൈക്രോസ്കോപ്പി സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ ഏത് തരം ബാക്ടീരിയ ആണ്, ഏത് തരം വൈറസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ ഞങ്ങൾ കണ്ട ചില വൈറസുകളാണ്. അതിലൊന്നാമതാണ് ഈക്കോളൈ എന്ന് പറഞ്ഞ ബാക്ടീരിയ. ഇത് നമ്മുടെ വൻകുടലിലും സ്റ്റൊമക്കിലൊക്കെ കാണുന്ന ബാക്ടീരിയയാണ്. ഇത് നമുക്ക് ഫുഡ് പോയിസണോ അല്ലെങ്കിൽ വയറിളക്കം എന്ന് പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കും. പിന്നെ കണ്ടത് സ്റ്റെഫലോകോക്കസ് ഓറിയസ് എന്ന് പറഞ്ഞാണ്. ഇത് നമുക്ക് സീരിയസ് ഇൻഫെക്ഷൻസ്, അതായത് ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ബാക്ടീരിയ ആണ്. പിന്നെ ഫ്ലൂ വൈറസ്, കൊറോണ വൈറസ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള വൈറസുകളൊക്കെ നമ്മുടെ ഫോണിൻ്റെ സർഫസിൽ 24 മണിക്കൂറിൽ കൂടുതലൊക്കെ ചിലപ്പോൾ തങ്ങി നിൽക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ക്ലോസ്ട്രിഡിയം ഡെഫിസെല്ലി, ഇത് നമുക്ക് ഡയേറിയ, വയറിളക്കം, ഛർദി അതുപോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ബാക്ടീരിയ ആണ്. പിന്നെ സ്ട്രെപ്റ്റോകോക്കസ്, സ്ട്രെപ്റ്റോകോക്കസ് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയയാണ്. നമുക്ക് സ്ട്രെപ് ത്രോട്ട്, ഇപ്പോൾ ന്യൂമോണിയ അതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ കാരണമാകുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ മൊബൈൽ ഫോണാണ് നമ്മുടെ കുട്ടികളെടുത്ത് ഉപയോഗിക്കുന്നതും ചിലപ്പോൾ കളിക്കുന്നതും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും സേഫായിട്ടിരിക്കും? നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ മൊബൈൽ ഫോൺ നമുക്ക് സേഫായിട്ട് ഉപയോഗിക്കാവുന്നതാണ്.
മറ്റൊരാളുടെ ഫോൺ കഴിയുന്നതും ഉപയോഗിക്കുന്നതും ഒഴിവാക്കുക. കൈകൾ വൃത്തിയാക്കുക. മൊബൈൽസ് ഇടയ്ക്ക് സ്പിരിറ്റോ ഡെറ്റോൾ വൈപ്സോ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യേണ്ടതാണ്. കഴിയുന്നതും വളരെ ചെറിയ കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കാതിരിക്കുക. നമ്മുടെ അശ്രദ്ധ മൂലം നമ്മുടെ കുട്ടികൾക്ക് ഒരാപത്തും വരാതിരിക്കുക. കുട്ടികളുടെ കയ്യിൽ മൊബൈൽ കിട്ടിയാൽ സംഭവിക്കുന്ന ഇതൊക്കെയാണ്. മൊബൈല് കടിക്കുന്നതും ഉമ്മ വയ്ക്കുന്നതും ഒക്കെ ഒഴിവാക്കേണ്ടതാണ്. ഇതൊരു പക്ഷെ നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്ന കാര്യമായിരിക്കും. എന്നിരുന്നാലും കെയർഫുൾ ആയിട്ട് ഇരിക്കുക, അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക. ഈ സാഹചര്യത്തിൽ ഈ അറിവിന് ജീവന്റെ വിലയാണ്. ഹെൽത്ത് ഈസ് വെൽത്ത്. അപ്പോ ഇനി ഒരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. ബൈ ബൈ.